ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള പക്ഷെ നല്ല മധുരമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ആൽമണ്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡിലായിക്കോട്ടെ, ചപ്പാത്തിക്കായിക്കോട്ടെ ഒക്കെ നമുക്ക് സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കപ്പ് ആൽമണ്ട്സ് ആണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ നല്ല ഒരു ഹെൽത്തി ബ്രെഡ് സ്പ്രെഡ് അല്ലെങ്കിൽ ചപ്പാത്തിയിലൊക്കെ സ്പ്രെഡ് ചെയ്യാം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയിൽ യൂസ് ചെയ്യാം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അര കപ്പ്, അതായത് 125 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റായിട്ട് നിറയെ ആൽമണ്ട്സ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ ആൽമണ്ട്സ് കുറച്ച് നേരം ഇതുപോലെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ആൽമണ്ട്സ് ചെറുതായിട്ട് ഇങ്ങനെ വിണ്ട് കീറിയതായിട്ട് കാണാൻ പറ്റും. അതുവരെ നമ്മൾ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം എന്ന് പ്രത്യേകം ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതുപോലെ റോസ്റ്റ് ചെയ്തിട്ടോ അതുപോലെ തന്നെ രാത്രി ഓവർ നൈറ്റ് സോക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ആൽമണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് അബ്സോർബ് ചെയ്ത് കിട്ടണമെങ്കിൽ നല്ലത്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഈ ആൽമണ്ട്സ് ഒക്കെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് കൂളാവട്ടെ. ആ കൂളായതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചട്നി ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ട് നമ്മളിത് നന്നായിട്ട് ഇനിയൊന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അരയ്ക്കുന്ന ഭാഗത്തോട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഇത് പൾസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് ആദ്യത്തെ കുറച്ച് പ്രാവശ്യം നമ്മളിങ്ങനെ ഒരു 4-5 തവണ നമ്മൾ പൾസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊടിഞ്ഞാണ് കിട്ടുക. അപ്പോൾ പൊടിഞ്ഞ് കിട്ടുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിർത്താൻ പാടില്ല. സൈഡിൽ ജാറിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ പൗഡറൊക്കെ കൂടെ ഈ ജാറിലേക്ക് തട്ടിയിട്ട ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് പൾസ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ പൾസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് തന്നെ ഒരു ഓയിൽ റിലീസ് ചെയ്ത് തുടങ്ങും. ആ ഒരു സമയത്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ആൽമണ്ട് ബട്ടർ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പാകം. നമുക്ക് ഇതുപോലെ തന്നെ ഇത് കഴിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഹണി കൂടെ നമുക്കിതിനകത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു മധുരവും കൂടെ നമുക്ക് കിട്ടും. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്രത്തോളം ഹണി അതിനകത്ത് ചേർക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഹണിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും പൾസ് ചെയ്യുക. ഒരു 2-3 times കൂടെ നിങ്ങൾ വീണ്ടും പൾസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആൽമണ്ട് ബട്ടർ. അപ്പോൾ ഇത് നമ്മൾക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിവെക്കാം. കുറച്ച് കുറച്ചായിട്ട് നമ്മളിത് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് തീരുന്ന സമയത്ത് രണ്ടാമത് നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ ഒരു ആൽമണ്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ വലിയ ആളുകൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ ചപ്പാത്തിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡിനകത്തും ഒക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തീസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം വെയ്റ്റ് ലോസിനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് തന്നെയാണ് ജാമിനും അതുപോലെ തന്നെ മറ്റുള്ള ചോക്ലേറ്റ് സ്പ്രെഡുകൾക്കൊക്കെ പകരമായിട്ട്. അതിനകത്തൊക്കെയുള്ള പ്രിസർവേറ്റീവ്സ് എന്താണ്, അതിനകത്തൊക്കെ എന്താണ് അടങ്ങിയിരിക്കുന്നത്, എത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് വളരെ വിശ്വസ്തതയോടെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇത്തരം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൾ ആക്കി എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മളോട് ഒന്ന് കൂട്ടായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.